ചേച്ചി, മകന്റെ മകൻ നായകനെ അഭിനയിച്ച സിനിമ കണ്ട ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ട്? മോനായിട്ട് പറയുമല്ല, അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവന് കൊടുത്ത ക്യാരക്ടർ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ സിനിമ മൊത്തം നല്ലൊരു ഫാമിലി ത്രില്ലർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതിനൊരു വേറൊരു അഭിപ്രായം പറയാനില്ല. ശരിക്കും ഒരു ഫാമിലി ത്രില്ലർ സ്റ്റോറി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അവരെ വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയുണ്ട് ഫിലിം കണ്ടിട്ട്? നല്ല ഫിലിമായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ലണ്ടനിൽ നടക്കാൻ സാധ്യത, നമ്മുടെ ഒരുപാട് അറിയുന്ന ആൾക്കാർ മലയാളികൾ കുറെ പേരുള്ള സ്ഥലമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഒരു നിയമമല്ല അവിടെയെന്നും അതിന്റെ ഭയങ്കര വൃത്തിക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ആ ടെൻഷനും എല്ലാം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. റിയലി നൈസ്. സിനിമയിലെ ടെറൈൻ കൂടുതൽ കാണിച്ചിരിക്കുന്നത് യു കെ ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര റെലവെന്റ് ആണ്. അത് വെറുതെ ഇപ്പൊ പുറത്തുപോയി ഷൂട്ട് ചെയ്യാന്നുള്ള പോലെ അല്ലാണ്ട് യു കെയിൽ അത് പ്ലേസ് ചെയ്തതിനൊരു കാരണമുണ്ട്. ആൻഡ് അത് അതെ ഞാൻ പറഞ്ഞ കൊറേ പേര് നമുക്കറിയുന്ന കുറെ പേര് തന്നെ അവിടെ താമസിക്കുന്നവരുണ്ട്. അപ്പോ ഇങ്ങനത്തെയൊക്കെ നമുക്കറിയില്ല, അറിയാട്ടൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോവാം. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ഒക്കെ വൃത്തിയിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ആ ടെൻഷനും ആ ഒരു പേരൻസിന്റെ വിഷമം ഒക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് രണ്ടുപേരും ഭയങ്കര രസമായിട്ട് കെമിസ്ട്രി ഉണ്ട് അവര് തമ്മിൽ, അതിഥി അഞ്ചേട്ടൻ തമ്മിൽ. ഇറ്റ്സ് വെരി നൈസ്. താങ്ക് യു. നായകനായി അഭിനയിച്ച സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ നല്ലൊരു സിനിമ, അവന് പ്രത്യേകിച്ച് ആ ഒരു ഫുൾ എങ്ങനെ ഇമോഷണലി ആയാലും കുറച്ച് ത്രില്ലിംഗ് ലെവലിലായാലും വളരെ രസകരമായിട്ട് ആ സിനിമ പോയിട്ടുണ്ട്. നമുക്ക് വളരെ സ്ലോ മൂഡിൽ തുടങ്ങിയിട്ട് അത്യാവശ്യം സെക്കൻഡ് ഹാഫിലേക്ക് വളരെ സ്പീഡിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ടുള്ളവർക്ക് വളരെ കണ്ടുനയിക്കുന്ന ഒരു സബ്ജക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഇഷ്യൂസൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക, വീട്ടിൽ മിക്കവാറും അവിടെ ജോലി ചെയ്യുന്നവരും അങ്ങനെയുള്ളവരാണ്. അപ്പം ആ തരത്തിൽ അത് അനുഭവിച്ച അതിൻ്റെ അതറിയാവുന്നവർക്ക് വളരെയധികം ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ത്രില്ലിംഗ് കാര്യങ്ങളായാലും വളരെ സ്പീഡിലത് നമുക്ക് ഓരോ സീക്വൻസ് സീൻസ് സീൻസ് നമുക്ക് വളരെ ക്യൂരിയോസിറ്റിയോടെ ഇരിക്കാൻ സാധിക്കുന്നത്. സോ ഒരു നല്ല ഹിറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ. അതിനും പറയുന്ന അനുവിൻ ഇത്ര ഗംഭീരമായിട്ട് റൊമാൻറ്റിക് ചെയ്യാൻ അറിയുമെന്ന് അറിയത്തില്ലായിരുന്നു. റൊമാൻറ്റിക് ഒക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട് എനിക്കറിയാം. കാരണം അത്യാവശ്യം എല്ലാവരും കറുപ്പിച്ച് റൊമാൻറ്റിക് ചെയ്യാൻ നിന്നിട്ട് ഒരു കുഞ്ഞു സിനിമയാണ്. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യാം. അച്ഛനമ്മ മകൾ, അപ്പൊ ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? എല്ലാവരും അതിപ്പം അവർ നമ്മൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ, അവർ ഓൾറെഡി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. നമ്മളൊരാൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ അത്, അവരുടെ പെർഫോമൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അനുവാണെങ്കിലും എല്ലാവരും എല്ലാവരും അവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതുവരെ കാണാത്ത റൊമാൻറ്റിക് അനുവിനെയൊക്കെ ഇടയ്ക്കിടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോകണം. ഒരു കുഞ്ഞു സിനിമയാണ്, എല്ലാവരും കണ്ട് ഒരു വലിയ സിനിമ ഒരുമിച്ച് വലിയ സിനിമയാക്കാം. താങ്ക് യു കേട്ടോ. എങ്ങനെയുണ്ട് ഫിലിം കണ്ടിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. തന്നെയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതേപോലെ ഫാമിലി ഓഡിയൻസിനെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഫാമിലി മൂവിയാണ്. ഒരു അച്ഛൻ അമ്മ കുട്ടി എന്ന് പറയുന്ന ആ ഒരു സെന്റിമെന്റ്സ് ആണ് ഈ ഒരു സിനിമ ബേസ് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അത് ശരിക്കും ഫാമിലി ഓഡിയൻസിനെ കണ്ടാൽ വളരെയധികം എന്താ റിലേറ്റ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ വളരെ ഒരു കണക്ഷൻ തോന്നാനുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിലേക്ക് ഇത് കൂടുതൽ എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓൾസോ ഭയങ്കര ഹാപ്പി, നല്ല നല്ല സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അവസാനം വരെയും നല്ല തുള്ളടിപ്പിച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാലും അദ്ദേഹമാണ് സിനിമയുടെ ഡയറക്ടർ. എന്റെ പേര് വിനോ, ഞാനാണ് റൈറ്റർ ഡയറക്ടർ. ഇത് സിബി പ്രൊഡ്യൂസർ, പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. എന്നോട് ചോദിക്കും കുട്ടികളെ എങ്ങനെയുണ്ട് കേട്ടാ. യു കെയിലെ ടെറൈൻ ഒക്കെ ഒരുപാട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടുതലും യു കെ തന്നെ ഷൂട്ട് ചെയ്യാന്ന് പ്ലാൻ ഉണ്ടായത് എങ്ങനെയായിരുന്നു? ഇതൊരു യു കെയിലെ കഥയാകുമ്പോൾ നമുക്ക് യു കെ ടെറൈനിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ യു കെ എന്നാണ്, അതുകൊണ്ട് തന്നെ യു കെയുടെ ഏറ്റവും മാക്സിമം നല്ല വിഷ്വൽസ് കാണിക്കാൻ എവിടെയൊക്കെ പോസിബിൾ അത് ഞങ്ങൾ മാക്സിമം കാണിച്ചിട്ടുണ്ട്. ഇനിയപ്പം തുടർന്ന് ഇനി സിനിമ ചെയ്യാൻ തന്നെ ആയിരിക്കുമോ ചേട്ടൻ? ഡെഫിനറ്റ്ലി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതിനല്ല അവിടുന്ന് വന്നത്, ഞാൻ യു കെ നിന്ന് ബംഗാളിയാണ്. അപ്പൊ ഇനിയും തിരിച്ച് യു കെയിലേക്കില്ല. ഫാമിലി എവിടെയാണ്? പണിക്ക് വേണ്ടി ഇങ്ങോട്ട് വരും ബംഗാളിയെ പോലെ. പക്ഷെ ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് ഒരു കണ്ടന്റും ക്വാളിറ്റിയും മസ്റ്റ് ആയിരിക്കും. അതെന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ തല്ലിക്കൂട് സിനിമകൾ ചെയ്യില്ല, ക്വാളിറ്റിയുള്ള സിനിമകൾ ഞാൻ പ്രതീക്ഷിക്കും. വേറെ തരും മാത്രമല്ല, എല്ലാവരും ഭയങ്കര
പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായി അവസാനം വരെ ആ ക്യാരക്ടേഴ്സ് ട്രാവൽ ചെയ്യുന്ന അതേ ഒരു ടെൻഷനില് ഓഡിയൻസ് വലിയ സന്തോഷം. അതിഥി എങ്ങനെയുണ്ട് സിനിമയില്? സന്തോഷമുണ്ട്, വന്ന് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. ഹായ്, ഹായ്. പേടിച്ചിരിക്കുകയാന്ന് തോന്നി, ക്യാമറ എല്ലാം കൂടെ കണ്ടിട്ട് പേടിച്ചിരിക്കുന്നു. അതിഥി, അതേപോലെ ഒരുപാട് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവരൊക്കെ കുറച്ച് അടുത്ത സുഹൃത്തുക്കൾ ചിലർക്ക് വരാൻ പറ്റിയില്ല, ചിലരൊക്കെ ഷൂട്ടിലാണ്, അപ്പൊ അത്രയും തിരക്കിനിടയിൽ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് ചിലവർക്ക് വരാൻ പറ്റില്ല, പക്ഷെ അവരെല്ലാവരും കാണും, ചിലർ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇന്ന് വരാൻ പറ്റാത്തൊന്നും തീരുമാനം, പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളെ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപർണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് എന്ത് പറഞ്ഞു? അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടം, നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. എല്ലാവരും വന്ന് കാണുക, നമുക്ക് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഇമോഷണൽ ഫീൽ കിട്ടുന്നൊരു മൂവിയാണ്. നല്ല പെർഫോമൻസ്, അനു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.